അമ്പത്തേഴ് അമ്പത്തെട്ട് കാലത്തിൽ ഞാൻ വാഴത്തോപ്പിൽ കുടിയേറി. അവിടെ നിന്ന് 59-60 കാലങ്ങളിൽ ഇവിടെ ഉപ്പോടില് ഹൈറേഞ്ചിലേക്ക് കുടിയേറി. അന്നിവിടെ ഘോരവനമായിരുന്നു. ആന, മറ്റു മൃഗങ്ങൾ, വനിത തുടങ്ങിയുള്ള എല്ലാ ആക്രമണങ്ങളും ഉണ്ടായിരുന്നു. അന്ന് കയറാൻ കാരണം അന്നത്തെ രാഷ്ട്രീയ കക്ഷികളായിരിക്കുന്ന എല്ലാ ആളുകളും, പ്രത്യേകിച്ച് കോൺഗ്രസ് പി ടി ചാക്കോയുടെ നേതൃത്വത്തിൽ അനുവാദം കൊടുത്ത് നാട്ടിലേക്ക് ഭൂമിദാഹികളായിരിക്കുന്ന പ്രത്യേകിച്ച് മീനച്ചു താലൂക്കാർ മുഴുവനും ഹൈറേഞ്ചിലേക്ക് വനം കയറുകയായിരുന്നു. അത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ കളി മൂത്ത് അവരെല്ലാം അടിച്ചിറക്കാൻ ഓർഡറായി. മൗനമായിട്ട് കയറ്റിയവർ തന്നെ അടിച്ചിറക്കാൻ ഓർഡറിട്ടു. അങ്ങനെ ഈ ഭാഗത്തുണ്ടായിരുന്ന ഹൈറേഞ്ചിലെ എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും അടിച്ചിറക്കാൻ ഓർഡറിട്ടു. ആ ഓർഡറിട്ട് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ എ കെ ഗോപാലിൻ്റെ നേതൃത്വം ഉപ്പോട് വരുന്നത്. ഉപ്പോട് വരുന്നത് 60-61 കാലം അന്ന് മുതൽ പറഞ്ഞു. അന്ന് മുതൽ അന്നത്തെ കഥയാണ് പറഞ്ഞത്. അന്നേ പോലെ ഈ മൗനാനുവാദത്തോടുകൂടി കയറ്റി വിട്ടവർ അവർ തിരിഞ്ഞു കൂട്ടത്തോടെ ഇറക്കി വിടാൻ തീരുമാനിച്ചു. അപ്പം കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് സമരം ഉണ്ടായി. ആ സമരം മൂത്ത് അവസാനം ആദ്യമായിട്ട് കേൾക്കുന്നത് അവിടെ ചുള്ളികയറ്റത്തോട്ട് സമരമാണ്. അതിൻ്റെ നേതൃത്വം അന്ന് ഫാദർ കൊടുക്കണം, ബില്ലിങ്കട്, എം എൻ തോമസ്, എൻ എം മറീസ് തുടങ്ങിയവരാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. തങ്കമണി, കാമാക്ഷി, ഉപ്പുതോട്, ഹൈറേഞ്ചിൻ്റെ നാലാ ഭാഗത്തു നിന്നും കുടിയേറ്റ നിശ്ചയിച്ച അന്ന് ചുരുളികിരിത്തോടിലേക്കുള്ള ജാഥയായിരുന്നു. ജാഥ ആ ജാഥയിൽ ഈ ഉപ്പോട്ടിൽ നിന്നും നല്ലൊരു നമ്പർ, അതായത് മുണ്ടക്കാട്ട് മാത്തു, പാറക്ക കുഞ്ഞ്, ഇടശ്ശേരിക്കുന്ന കുഞ്ഞുകുട്ടി, ഇങ്ങനെ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇവിടെ നിന്നും 200-500 പേർ ഇവിടെ നിന്നും, തങ്കമണി ജോയിയുടെ നേതൃത്വത്തിൽ 1500 പേർ തങ്കമണിയിൽ നിന്നും, ഇത് എല്ലാം അവിടെ ചെന്ന് കഴിഞ്ഞു കൂട്ടമായി ബ്ലോക്ക് ചെയ്തു, വെടിവെച്ചു, ആളുകളെ അടിച്ചു, ചെതറിച്ചു. അതിനകത്ത് ഉപ്പോട്ടിലെ പലരും മർദ്ദനമേറ്റു. എൻ എം മറീസിനെ ക്രൂരമായി മർദ്ദിച്ചു. ജോൺ മാഞ്ഞൂരാനെ മർദ്ദിച്ചു. ജോൺ മാഞ്ഞൂരാനെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ എൻ എം മറീസ് എൻ്റെ നേതാവിനെ തൊട്ട് പോകരുത്, തൊട്ടാലോടാ എന്ന് ചോദിച്ചു. അടിച്ചു. ജോൺ മാഞ്ഞൂരാൻ്റെ മുഖത്ത് ആഡിയോ അടിക്കുകയും എൻ എം മറീസ് ആഡിയോ കിട്ട് കൊടുത്തു. പിന്നത്തെ സ്ഥിതി ഒന്നും പറയാനില്ല. എൻ എം മറീസിനെ ഇവിടെ മുതൽ മർദ്ദിച്ചിട്ട് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ വരെ പറിച്ചു. മീശ ഓരോന്ന് എണ്ണിപ്പറിച്ചു. 43 ആണിപ്പാടുകൾ ഉണ്ടായിരുന്നു എൻ എം മറീസിൻ്റെ ദേഹത്ത്, റിസർവ് പാർട്ടി ചവിട്ടിയത്. അന്ന് തന്നെ 20,000 പോലീസുകാരെയാണെന്ന് അന്നത്തെ മൈസൂർ എന്ന് പറയുന്നത്, ഇന്നത്തെ കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പോലീസിനെ എടുത്താണ്, 20,000 പോലീസുകാരെയാണെന്ന് അവിടെ ഈ കുടിയേറ്റത്തിനെ നേരിടാനായിട്ട് അവിടെ ഇത് ചെയ്തത്. അന്ന് ഇവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു ചികിത്സാ സൗകര്യമോ ഇവിടെ ഒരു അപകടം ഉണ്ടാവുമോ എന്തെങ്കിലും ചെയ്താൽ ചുമന്ന് വെള്ളത്തു അടിമാലി പോവുകയോ അനി കട്ടപ്പന പോവുകയോ വേണം, അനി തുഴപ്പോണം. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഞാൻ പയ്യന്നൂർ പഞ്ചായത്തിലെ ഒരു മെമ്പറായിരുന്നു. അക്കാലത്ത് കലൂര് ടൗണാണ്. ആ ടൗണിൽ ഇവിടെ നിങ്ങളുടെ വല്യപ്പൻ്റെ പേരെന്നെ ജോൺ മുണ്ടക്കാട്ട് ജോൺ വൈദ്യൻ. മുണ്ടക്കാട്ട് ജോൺ എന്ന് പറഞ്ഞ ആൾ കലൂര് വന്ന് അവരുടെ പാരമ്പര്യ ചികിത്സയാണ് ഉള്ള കുടുംബമായിരുന്നു. ആ പുള്ളിയും ഞാനുമായിട്ട് അങ്ങ് പരിചയമുണ്ട്. ആ പരിചയത്തിൻ്റെ പേരിൽ പുള്ളിയുടെ മകൻ മാത്യുവും കൂടി എന്നെ ഇവിടെ ഒന്ന് സമീപിച്ചു. ഇവിടെ ഒരു ചികിത്സാ കേന്ദ്രം തുടങ്ങണമെന്ന് പറഞ്ഞ് അന്ന് ഇവിടെ കെട്ടിടങ്ങളൊന്നും കിട്ടാനില്ല. എൻ്റെ ഈ സ്ഥലത്ത് ഒരു ആലയുണ്ടായിരുന്നു. ആ ആലയിൽ മുണ്ടക്കാട്ട് മാത്യു 8 മാസം ഇവിടെ താമസിച്ച് ഇവിടെ ചികിത്സ നടത്തി. അങ്ങനെ ആകപ്പാടെയുള്ള ചികിത്സാ കേന്ദ്രം എന്ന് പറയുന്നത് ഇതായിരുന്നു അന്നിവിടെ ഉണ്ടായിരുന്നത്. ഇങ്ങനെ അത് കഴിഞ്ഞു
എല്ലാം കുടിയിറക്കുന്ന അവിടുത്തെ ചൊല്ലിയിരുത്തിൻ്റെ ഫലമായിട്ട് ആ സമരത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ കുടിയിറക്ക അപ്പുറത്തേക്ക് എ കെ ഗോപാലന് തുടങ്ങിയുള്ള നേതാക്കളെല്ലാം രംഗത്ത് വന്നു. പ്രശ്നം വലുതായി. അങ്ങനെ കുടിയിറക്ക നിർത്തിവെച്ചു. കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉള്ളത് കൃഷിക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളിയായി. കുടിയിറക്ക അങ്ങ് നിലച്ചു. ചൊല്ലിക്കരുത്തോട് സമരത്തോടു കൂടി കുടിയിറക്ക അങ്ങ് നിലച്ചു. നിലച്ചു കഴിഞ്ഞ് പിന്നീടുള്ളത് ഇവിടെ ആവശ്യങ്ങൾ പലതായിരുന്നു. നൂറ് കൂട്ടം ആവശ്യങ്ങളായിരുന്നു. ഇന്ന് കാണുന്ന ഈ ആവശ്യങ്ങൾക്കെല്ലാം അന്ന് ആദ്യമായിട്ട് ഇവിടെ ചെയ്തത് ഇവിടെ കുടിയമ്പ്ലാക്കിലച്ചൻ കരിയാച്ചൻ എന്ന് പുള്ളി ഇവിടെ വികാരിയായിട്ട് വരികയും ഇവിടെ പള്ളി ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോത്തനാഴി പിതാവിനെ കൊണ്ടുവരാനായിട്ട് പ്ലാനിട്ടു. ഇട്ട് കഴിഞ്ഞ് പെരിയാറ് മുറിഞ്ഞ് കടന്നു വരണം. റോഡില്ല. പെരിയാറ് മുറിച്ച് കിടക്കണം. ഏതായാലും വാഴത്തോപ്പ് മുതൽ ഇവിടം വരെയുള്ള റോഡ് ഇവിടുത്തെ ആളുകൾ സമാധാനമായിട്ട് 10-500 ആളുകളെ കൂട്ടി വെട്ടിച്ച് പെരിയാറിലെ സ്റ്റംബറി താൽക്കാലികമായ പാലമിട്ട് പോത്താവഴി പിതാവിനെ ഇവിടെ കൊണ്ടുവന്ന് ആദിവാസികളെ കൊണ്ടൊരു ബംഗ്ലാവ് സ്പെഷ്യലായിട്ടുണ്ടാക്കി. ആ ബംഗ്ലാവിലാണ് അന്ന് പോത്താവഴി പിതാവ് താമസിച്ച് പിറ്റേ ദിവസം പള്ളി ഉദ്ഘാടനം ചെയ്ത് ശിലാസ്ഥാപനം നടത്തി. പിതാവ് പോയി. പിതാവിനെ അന്ന് കൊണ്ടുവിട്ടത് വാഴത്തൊപ്പ് കൂടി ചെറുതോണിയാറ് കടത്ത് തട്ടാത്തിക്കുട്ടി കൂടി അയ്യപ്പൻകോല് കൂടി ആണ് അന്ന് ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അതിലാണ് അന്ന് പിതാവിനെ കൊണ്ടുവിട്ടത്, വതംകുളത്ത് കൊണ്ടുവിട്ടത്. അങ്ങനെ ആ പള്ളിയുടെ ഉദ്ഘാടനത്തോടുകൂടി ഇവിടുത്തെ എല്ലാ ജാതി മതസ്ഥരും കൂടിക്കൊണ്ടാണ് ഇവിടുത്തെ ഈ റോഡും ഈ ആരാധനാലയങ്ങൾക്കും എല്ലാം അവരുടെ എല്ലാവിധ സൗകര്യവും അന്ന് ഇവിടെ രാഷ്ട്രീയമോ ഗ്രൂപ്പോ ജാതിയോ ഒന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് ഈ നാടിൻ്റെ വികസനം. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ഒരു ഇത് വേണം, ഒരു സ്കൂളാണ് ആവശ്യം. ആ സ്കൂളിന് വേണ്ടി പണിയെടുത്തു. ഓട് തടിയമ്പാട്ട് നിന്ന് ഒറ്റ നടയ്ക്ക് ആ ആവശ്യമുള്ള ആ സ്കൂളിന് ആവശ്യമായ ഓട് ഒരു നടയ്ക്ക് ഞാനും ചെട്ടിപ്പറമ്പിലച്ചനും ശങ്കർ ദാമോദരൻ തുടങ്ങിയുള്ള ആളുകൾ അവിടെ നിന്ന് പിടിച്ചു കൊടുത്ത് ഒരു നടയ്ക്ക് ഇവിടെ ഓട് ഒറ്റ നടയ്ക്ക് ഇവിടെ വന്നു. ജാതി മത ഭേദമന്യേ സ്ത്രീകളും പുരുഷനും എല്ലാവരോടും കൂടിയാണ് ഒറ്റ നടയ്ക്ക് നിന്ന് പോകുന്നത്. ആ വന്നിട്ട് ആ ഉടമേയനായിട്ട് തടി അറുത്ത് ബാക്കിയാണല്ലോ ഗവൺമെൻറ് തടിയല്ലേ, ഗവൺമെൻറ് തടി അറുത്ത് പള്ളിയിൽ വെച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് ഇവിടെ സമൂഹന്മാരുടെ വിളയാട്ടമായിരുന്നു. അവർക്ക് ഈ സ്കൂളുണ്ടാകുന്നതിനോട് അന്നത്തെ വിചാരിയായിരിക്കുന്ന ചെട്ടുപറമ്പിലച്ചനോട് വിരോധം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ അവർ ഇനി കത്തനാർക്ക് ചുണയുണ്ടെങ്കിൽ ഈ കെട്ടം ഒന്ന് പണിയിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ചെട്ടുപറമ്പിലച്ചൻ ഞാനുമായിട്ട് ആലോചിച്ച് ഞാനൊരു ആവശ്യത്തിനുള്ള പാസുണ്ടാക്കി. ആ പാസും കൈ പിടിച്ചുകൊണ്ട് ഞാനന്ന് ഉടമ്പന്നു പഞ്ചായത്ത് പ്രസിഡന്റാണ്. അവിടുന്ന് പുള്ളി പറഞ്ഞു അന്ന് ഇവിടെ കാണണമെന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് ആ പാസും കൈ പിടിച്ചു നിന്നു. കഴിഞ്ഞപ്പോൾ ചിന്നാറ്റിൽ താമസമായിരുന്ന 12 റിസർവേക്കാരും ഒരു 20-25 ആദിവാസികളും ഫോറസ്റ്ററും ഉൾപ്പെടെ ഒരു 10-50 പേരാണ് ഞങ്ങളുടെ ഈ വടക്ക് നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്നത്. അന്ന് അങ്ങോട്ട് വന്നു. വന്ന് കഴിഞ്ഞപ്പോൾ തടിയെല്ലാം കൊണ്ടിട്ടിരിക്കുന്ന ആശാരിപ്പണി കഴിഞ്ഞ എല്ലാ തടിയും അവിടെ കിടക്കുക. അവർ വന്നത് ചോദ്യമാണ് ആരുടെയാ തടി പറഞ്ഞേ. ഞാൻ പറഞ്ഞു എൻ്റെ കാശുണ്ടോ ഉണ്ട്.